നമസ്കാരം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിനാലിന് തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഒരു ജെ എൻ യു സ്റ്റുഡൻറ്റ് മിസ്സിംഗ് ആണ് അതിനെപ്പറ്റിയുള്ള പരാതി ലോകസഭയിൽ ഉന്നയിച്ചു തുടങ്ങിയ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള അന്നത് വലിയ വിവാദമൊക്കെ ആയിരുന്നു ആ സ്റ്റുഡൻറ്റ് മലയാളിയാണ് ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് നജീബ് എന്നാണ് ജസ്റ്റിസ് ഫോർ നജീബ് എന്നൊക്കെ പറഞ്ഞ ഹാഷ്ടാഗൊക്കെ ഒക്കെ സഹിതമാണ് ശശി തരൂർ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ നജീബിനെ പറ്റിയുള്ള ഒരു വിവരം വന്നിട്ടുണ്ട് അന്ന് നജീബിനെ കാണുവാനില്ല എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ഏതെങ്കിലും ഇന്ത്യയിലെ സർവ്വകലാശാലകളിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ മിസ്സിങ് ആകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കുറ്റവും മുന്നും പിന്നും നോക്കാതെ ബി ജെ പിയുടെയും മോദിയുടെയും മേൽ ചാർത്തുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു നജീബ് സ്വാഭാവികമായിട്ടും മുസ്ലിം ആയതിനാൽ ആ പഴിയും കൂടെ ബി ജെ പി ഏകേണ്ടി വന്നു ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കിയാൽ മലയാളി തീവ്രവാദി അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു വന്ന വാർത്തയാണ് സ്വയം ബോംബർ ആവുകയായിരുന്നു ഇരുപത്തിനാല് വയസ്സാണ് എൻജിനീയർ സ്റ്റുഡൻറ്റാണ് ജെ എൻ യുവിൽ പഠിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ആൾ മിസ്സിംഗ് ആവുന്നത് ഇപ്പോൾ ചിത്രം വ്യക്തമായല്ലോ ആൾ എങ്ങനെയാണ് മിസ്സിംഗ് ആയത് എവിടെ എത്തിപ്പെട്ടു എന്നത് മലയാളിയാണ് നജീബ് എന്നാണ് പേര് ഈ കേരളത്തിൽ നിന്ന് പോകുന്ന എത്രാമത്തെ ആളാണ് ഇത് എന്ന് കേരള സർക്കാരിനെങ്കിലും കണക്കുണ്ടോ അതാണ് കാതലായിട്ടുള്ള ചോദ്യം ഇതേ കേരളത്തെ പറ്റിയാണ് ഇപ്പോൾ വീണ്ടും ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആവാൻ പോകുന്ന യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം പറഞ്ഞത് ഉത്തർപ്രദേശ് കേരളം പോലെ ആവാൻ പാടില്ല എന്ന് അതാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഈ ഭൂമിയിലെ ജീവിതം ഇത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വെച്ച് ആര് തൻ്റെ മതം അനുശാസിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ കൊന്നാലോ അല്ലെങ്കിൽ സ്വയം പൊട്ടിത്തെറിച്ചാലോ ഇത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നറിയില്ല കുറേ ആളുകൾ അങ്ങനെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നു സ്വർഗത്ത് ചെന്നു കഴിയുമ്പം വലിയ സൗകര്യങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന ധാരണയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉയർന്ന ഒരു സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഒളിച്ചോടി ഈ രാജ്യവും കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ട് അവിടുത്തെ തീവ്രവാദ സംഘടനയിൽ ചേർന്നു രഹസ്യമായിട്ട് ചേർന്നു പിന്നീട് അവിടെ അവിടുത്തെ മുഖപത്രത്തിലൊക്കെ ജോലി ചെയ്തു അവരുടെ ഒരു ഭാഗമായി ഇന്നിപ്പോൾ അവർക്ക് വേണ്ടിയോ അതോ അയാൾക്ക് വേണ്ടി തനിയോ എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് ഇവരുടെയൊക്കെ പ്രത്യയശാസ്ത്രം എന്ന് മനസ്സിലാവുന്നില്ല പോയി സ്വയം പൊട്ടിത്തെറിച്ചു മറ്റുള്ളവരെയും കൊന്ന് അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഷഹീദായിരിക്കുകയാണ് ഇങ്ങനെ ഷഹീദായാൽ സ്വർഗം ലഭിക്കുമെന്നൊക്കെയാണ് പറയുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ മണമില്ലാത്ത മദ്യ പൊയ എഴുപത്തിരണ്ടോളം ഹോറികൾ അങ്ങനെ ഒരുപാട് മണമില്ലാത്ത സുന്ദരികൾ ഈ ദുർഗന്ധമില്ലാത്ത അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് ഇതുപോലുള്ള വിഡിത്തരങ്ങളിൽ ആകൃഷ്ടരായാണ് ചെറുപ്പക്കാരും ചെറുപ്പകാരികളൊക്കെ ഈ സംഘടനയിൽ ചെന്ന് ചേരുന്നത് അതിനുശേഷം ആർക്കോ വേണ്ടി മറ്റൊരുവിനെ അവനോടൊരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള മതസ്ഥരെ ചിലപ്പോഴൊക്കെ തമ്മിൽ തമ്മിൽ ഇതേപോലെ വെടിവെച്ചും ബോംബ് പൊട്ടിച്ചും കൊല്ലുകയാണ് ഇത് ഇന്ത്യക്ക് വെളിയിൽ മറ്റു രാജ്യങ്ങളിൽ നടക്കുമ്പോൾ നമ്മളെ അത് ബാധിച്ചിരുന്ന കാര്യമല്ല ഏതോ രാജ്യത്ത് നടക്കുന്ന ഏതോ എന്തൊക്കെയോ സംഭവങ്ങൾ എന്നാൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ കണ്ണും മുന്നിൽ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജെ പോലുള്ള ഉയർന്ന സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുക അവിടുന്ന് ഒളിച്ചോടി അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനയിൽ ചേരുകയും അവർക്ക് വേണ്ടി ജീവൻ ബലി ചെയ്യുന്നു എന്ന് വരുമ്പോൾ എവിടൊക്കെയോ എന്തൊക്കെയോ വലിയ പാളിച്ചകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഭരണാധികാരികൾ അതിൽ ഒരു പരിധിവരെ ഉത്തരവാദികളാണ് പ്രീണത രാഷ്ട്രീയം തീർച്ചയായിട്ടും അവസാനിപ്പിച്ചേ മതിയാവും സത്യം സത്യമായി വിളിച്ചു പറയാനുള്ള രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവുമാണ് കേരളത്തിന് ആവശ്യം മറ്റേതെങ്കിലും ഭരണാധികാരി സത്യം വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിനെ അപമാനിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത് ഈ പോയ വ്യക്തി ഉത്തർപ്രദേശിൽ നിന്ന് പോയതല്ല ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പോയതാണ് ഇവിടുന്ന് എത്ര പേർ ഇതിനകം തന്നെ പോയി പോയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ മുഖ്യമന്ത്രി തന്നെ പത്രക്കാരോട് പറഞ്ഞതാണ് നൂറോളം പേർ നൂറോളം പേർ ഇല്ലാത്ത സ്വർഗത്തിന് വേണ്ടി പോയി ആർക്കോ വേണ്ടി സ്വയം ബലിയാടാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു ആ കൂട്ടത്തിൽ എത്ര നിരപരാധികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കാം എന്ന് ഓർക്കുക ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് എത്രമാത്രം അർത്ഥപൂർണ്ണമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യോഗി ആദിത്യനാഥിനെ തെറ്റുപറയാനാവില്ല മാറണം നമ്മൾ ഇവിടെ ഇങ്ങനൊരു മോശം പ്രവണത ഇവിടുത്തെ ഒരു വിഭാഗം ചെറുപ്പക്കാരുടെ ഇടയിൽ പടർന്നു കയറി കയറിയിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാൻസറിനെ നമ്മൾ മുറിച്ചു മാറ്റുക തന്നെ വേണം അതിന് ആ മതത്തിൻ്റെ ആചാര്യന്മാർ വിചാരിക്കണം പുരോഹിതർ വിചാരിക്കണം ഒപ്പം ഇവിടുത്തെ നീതിന്യായ നിയമപാലകരും ഒപ്പം ഭരണാധികാരികളും വിചാരിക്കണം അല്ലാതെ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ മൂടി വെച്ചിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് മറ്റെന്തെങ്കിലും പറയുകയല്ല ചെയ്യേണ്ടത് എന്ന് ഒരിക്കൽ കൂടി オーロメピキノウェブダス、タートマイノス。